മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ മർദ്ദിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ഡിപ്പോയിൽ വെച്ച് KSRTC ജീവനക്കാരാണ് മകളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ മർദ്ദിച്ചത്. ആമച്ചൽ സ്വദേശിയായ പഞ്ചായത്ത് ക്ലർക്കായി ജോലി ചെയ്യുന്ന പ്രേമനാണ് മകളുടെ മുമ്പിൽ വെച്ച് മർദ്ദനമേറ്റത്. പിന്നെ എന്നെ ഇവര് എല്ലാവരും കൂടി പിടിച്ചു തടയപ്പെടും. അവിടെ ഈ സുപ്രട്ടി ജീവനക്കാർ ഇരിക്കുന്നതിൻ്റെ ഒരു ഒരു സിമ്മത്ത് പോലെ ഒരു കട്ടി വന്നു. ആ ഭാഗം വന്നു ബലമായി പിടിച്ചതിൻ്റെ രക്ഷപ്പെട്ടിരിക്കും. ഈ ഇടതുകാലം ഈ ഈ കോടത്തഭാവം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ. കുട്ടിയുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായതിൽ പിന്നെ KSRTC ജീവനക്കാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു സംഭവത്തിൽ KSRTC MD നിന്നും റിപ്പോർട്ട് തേടി. ഇതൊന്നും വെച്ചു പൊറിപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഇത് മുഴുവൻ ജീവനക്കാർക്കും അവമതിപ്പുണ്ടാകുന്ന പെരുമാറ്റമാണെന്നും അഭിപ്രായപ്പെട്ടു. ദിലീപ് തന്നെ ഒരു പാട്ടും മാറ്റിയിട്ടുണ്ട്. ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് വേറെ നമ്പൂരി എഴുതുന്നു പറഞ്ഞ അയാൾ. അതാണ് അയാളുടെ കുരുത്തക്കെട്. അതിപ്പോൾ ഇയാൾക്കുണ്ടത് പൃഥ്വിരാജനുണ്ട്. ഞാൻ മുടന്തി മുടന്തി രണ്ടാമത്തെ നില വരെ കയറിയിട്ട് ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് എഴുതിയിട്ട് എന്നെ അയാൾ പറഞ്ഞേക്കുമ്പോൾ അതെനിക്ക് എൻ്റെ വേദന എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് വേദനയല്ല, അയാളെ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും മണ്ടനാണ് പോലെ അയാളെന്ന് ആലോചിച്ചിട്ടായിരുന്നു. സൂപ്രധാരം താരമായതെല്ലാം ആ പാട്ടുകളുകൊണ്ടാണ്. ഹിസൈന സബ്ദലും കമലകളും ഭരതും കണ്ണീർ പൂവും തുടങ്ങിയിട്ടുള്ള എത്രയോ പാട്ടുകളിലൂടെ ഞാൻ വിമർശിക്കുന്നതല്ല, പക്ഷേ അവർ മറക്കുന്നു പോലെ. വയലാറ് പോലും മദ്യപിച്ചിട്ട് എഴുതാറില്ല, മദ്യം ഇറങ്ങിയാലേ എഴുതുള്ളത്. പക്ഷെ ഗിരീഷ് പറയുന്നത് ഗിരീഷിന് എഴുതാനൊരു പ്രേരണ ഉണ്ടാവുന്ന അതാണ് അപകടമായത്. അമരത്തിൽ ഈ കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ കണ്ണീര് വീഴുമ്പോ ഉപ്പ് വരും, കടലിന്റെ ഉപ്പ് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ്. അതെ അതെ അതെ. യമകം വണ്ണാത്തി പുഴയുടെ തീരത്ത് തിങ്കളിന് കണ്ണാടി നോക്കാൻ പറ്റില്ല, വണ്ണാത്തി പുഴയിലേ നോക്കാൻ പറ്റുള്ളൂ, തിങ്കള് മുകളിലാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തിന് അർത്ഥം ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്ക് വണ്ണാത്തി പുഴയിൽ ഇറങ്ങിയിട്ട് ചന്ദ്രൻ നോക്കിയെന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. മീറ്ററില്ല, മീറ്ററില്ല. സമഗാനങ്ങളെ പോലെ സമഗാനങ്ങൾ എന്നുള്ളത് ശരിക്ക് ആ ട്യൂണിൽ സാഹിത്യവും സ്വരം ഒന്നാണ്. സമഗ എന്നാണ്. ഓ, അങ്ങനെയാണ് കിടക്കുന്നത്. അത് സ്വരസാഹിത്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെക്നിക്കാണ്, അറിയാതെ വന്നതാണ്. പക്ഷെ ജോൺസൺ അത് അപ്പോൾ തന്നെ പിടിച്ചു. കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ളത് ജയരാജ് കേൾക്കുന്നത് ഇയാളിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു അവിടെ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ തല ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് അജയ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാണ്. അത്ര ഫീലായിരുന്നു.